ഡീജ ആർട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൂ കളർ ക്യാൻഡിൽ എങ്ങനെ കളർ ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്യാൻഡിൽസ്, ഗ്രീൻ കളറും റെഡ് കളറും എങ്ങനെ കളർ ചെയ്യുന്നു എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇന്ന് ലൈറ്റ് ബ്ലൂ ആദ്യം ലൈറ്റായിട്ട് കൊടുക്കുന്നു. ലൈറ്റായിട്ട് ബ്ലൂ കളർ കൊടുക്കുമ്പോൾ നടുക്ക് ഭാഗത്ത് ശകലം വയറ്റി വിട്ട് വേണം ചെയ്യാനായിട്ട്, എങ്കിലേ നമുക്ക് ആ ഒരു ലൈറ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഡാർക്ക് ബ്ലൂ കൊടുത്ത് ലയിപ്പിച്ചെടുക്കാം. കളർ പുറത്ത് പോകാതെ ലൈറ്റായിട്ട് ഒന്ന് കളർ സൈഡ് ചേർത്ത് ചെയ്തെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരയ്ക്കുക, എങ്കിൽ മാത്രമേ രണ്ട് കളറുകൾ പരസ്പരം നമുക്ക് ലയിപ്പിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എല്ലാ ദിവസവും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാക്സിമം ഡ്രോയിങ്ങിൽ താല്പര്യമുള്ള എല്ലാവരിലേക്കും എത്താനായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ച് ഒന്ന് ആ മെഴുകുതിരി ഉരി വരുന്ന ആ ഭാഗത്ത് അടിയിലൊന്ന് ഷെയ്ഡ് കൊടുത്ത് ലയിപ്പിച്ചെടുക്കണം. മുകളിലത്തെ പോർഷനിലും ശകലം വൈറ്റ് ഏരിയയും ലൈറ്റ് ടോണും വിട്ട് ചെയ്യാൻ മറക്കരുത്. എവിടെയെങ്കിലും നമുക്ക് വിട്ടുപോയി കുറച്ചുകൂടെ കളർ ഫില്ലാവണമെന്ന് തോന്നുകയാണ്, കുറച്ചുകൂടെ ലയിപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ആ കളറുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചെറിയ ഒരു തീ നാളത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാണിക്കാനായിട്ട് യെല്ലോ കളർ ഒന്ന് കൊടുത്തു വിടാം. തീ നാളത്തിൽ ഓറഞ്ച് കളർ, റെഡ് ഒക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ്. അത് അവരവരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണുക. ബാക്ക്ഗ്രൗണ്ട് നന്നായി ചെയ്താൽ മാത്രമേ ചിത്രത്തിന് ഭംഗി തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കിതൊരു ഗ്രീറ്റിംഗ് കാർഡായിട്ട് ഉപയോഗിക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പിക്ചറാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാഡോ ബ്ലാക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ ഷാഡോ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മെഴുകുതിരിയും കത്തി നിൽക്കുന്നത് കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂട്ടിൽ മാത്രം ഷാഡോ കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെയെന്നും മറ്റ് അടുത്തുള്ള മെഴുകുതിരിയുടെ വെട്ടം അടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ദൂരോട്ട് ക്യാൻഡിലിൻ്റെ ആ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് ഷാഡോ വീഴുന്നത് എങ്ങനെയെന്നും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് നീളത്തിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചിത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കാം. അതായത് ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കാം. ഇപ്പം ഞാനൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലൈൻ ഷേപ്പ്
കൊടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറോ മറ്റെന്തെങ്കിലും ഡിസൈൻ കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ കളർ ഫില്ല് ചെയ്തിട്ട് ലൈറ്റായിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതിലൊരു ഷീറ്റിൻ്റെ ഷെയ്ഡ് പോലെ ഒരു യെല്ലോ കളറും അതിൽ വയലറ്റ് കളറും കൊടുത്തിട്ടാണ് ചെയ്തത്. ഇനി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് യെല്ലോ കളർ ലൈറ്റായിട്ട് കൊടുത്തതിന് ശേഷം പിങ്ക് കളർ റോസ് കളർ ഒന്ന് ലൈറ്റായിട്ട് ചെയ്ത് വിടാം. ഒരേ ഡയറക്ഷനിൽ തന്നെ കളർ സ്ട്രോക്ക് ഉപയോഗിച്ച് ചെയ്യുക. അതായിരിക്കും ചിത്രം കാണാൻ കൂടുതൽ ഭംഗി. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോകൾ മുൻപ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒന്ന് പോയി കണ്ട് ലൈക്ക് ചെയ്യുക. വളരെ എളുപ്പത്തിൽ 3 കളർ മിക്സിങ്ങുകളും പഠിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ ശരിയായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കാണാത്തവർ കാണാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടിപൊളി വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.